അഡോണ ഇപ്പോൾ പഠിക്കുന്നത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലാണ്, കെങ്കേരി ക്യാമ്പസിലാണ്. ഒരു സൈക്കോളജി സ്റ്റുഡൻ്റാണ്. ഇവിടെ കുറേ പിള്ളേർക്ക് അവൾ ചേച്ചിയാണ്, കുറച്ച് പിള്ളേർക്ക് അവൾ അനിയത്തിയുമാണ്. എന്തോ ആവട്ടെ, നിനക്കും പ്രണയം ഉണ്ടായിട്ടില്ലേ? എത്ര പ്രണയം ഉണ്ടായിട്ടുണ്ട്? ഒന്നോ? ഒന്നേ ഉണ്ടായിട്ടുള്ളൂ, വൺ സൈഡ് ആയിരുന്നു പൊട്ടി. എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, അഡോണയോട് ചോദിക്കാം, പ്രണയിക്കുന്നത് തെറ്റോ ശരിയോ? തെറ്റല്ല. തെറ്റല്ല. അപ്പൊ പ്രണയിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നിന്റെ അഭിപ്രായം പറ. ഇവിടെ എല്ലാവരും പ്രേമം സിനിമ കണ്ടിട്ടുണ്ടോ? ഹലോ, എല്ലാവരും പ്രേമം സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടവരൊന്ന് കൈപൊക്കിയ. പ്രേമം സിനിമ കണ്ടവർ? അതിപ്പോ നമ്മുടെ നിവിൻ പോളിക്ക് മൂന്ന് പ്രണയല്ലേ ഉണ്ടായിട്ടുള്ളത് മൊത്തത്തില്. ഫസ്റ്റ് രണ്ടെണ്ണം പൊട്ടി, തേർഡ് വൺ. ഫസ്റ്റ് രണ്ടെണ്ണം പൊട്ടി, തേർഡ് വൺ സെറ്റായി. അപ്പോ അതിൽ ബേസ്ഡ് ആയിട്ട് ഒരു തിയറി പറയാം. ഹെലൻ ഫിഷർ എന്ന് പറഞ്ഞൊരു ആന്ത്രോപോളജിസ്റ്റ് അല്ലേ? യെസ്. ഒരു ആന്ത്രോപോളജിസ്റ്റ് ഉണ്ട്, ആൾക്കൊരു തിയറി ഓഫ് ലവ് ഉണ്ട്. അതിന് ആള് പറയണത് ഒരു മനുഷ്യന് അപ്രോക്സിമേറ്റ് 3 മിനിമം, അതായത് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും മിനിമം 3 പ്രണയം കാണും. മിനിമം 3 പ്രണയം. അൺലൈക്ക് മൈ ഡാഡ്. ആൾക്ക് എത്ര ഉണ്ടായിരുന്നു പ്രണയം? എന്ത്? എത്ര ഉണ്ടായിരുന്നു പ്രണയം? ആർക്ക്? ചാച്ചിക്ക്, ചാച്ചിക്ക്. ഇത് ഇത് എത്രാമത്തെ അമ്മ? എത്രാമത്തെ അമ്മേനാണ് ലാസ്റ്റ്? ആക്ച്വലി അമ്മയാണ് ചാച്ചനെ വളയ്ക്കുന്നത്. അമ്മയ്ക്ക് മുമ്പ് കുറെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിട്ടില്ലേ? ഐ മീൻ ചാച്ച വാസ് ഹാൻസം, ആളുടെ പിന്നാലെ കുറെ പെണ്ണുങ്ങളായിരുന്നു. ബാക്ക് ടു ദ ടോപ്പിക്. ഹെലൻ ഫിഷർ പറയുന്നത് ഫസ്റ്റ് എന്താ, ഒരാൾക്ക് 3 ലവ് ഉണ്ടാവാറുണ്ടല്ലോ ലൈഫിൽ. ഫസ്റ്റ് 2 പൊട്ടും, തേർഡ് വൺ സെറ്റ് ആവും. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ലസ്റ്റ്. അത് നമുക്ക് ഈ ടീനേജ് ഏജിൽ തോന്നുന്ന ഒരു 11 age to 18-19 വരെ അല്ലേ? അത്രയൊക്കെ വേണോ? ചിലപ്പോൾ 7 തോന്നിക്കൂടെ? പിന്നെ 7 8 9 ഉള്ള പിള്ളേരൊക്കെ പ്രണയിച്ചു തുടങ്ങുന്നുണ്ട്. എനിക്ക് 13 വയസ്സായപ്പോഴാണ് തോന്നിയത്. നിനക്ക് എത്രയായി? സോ ഫസ്റ്റ് വൺ അതിന് ലസ്റ്റ് എന്ന് പറയുന്നത് ബിക്കോസ് നമുക്ക് ഒരു നമുക്ക് ജഡത്തെ ജഡത്തോട് അട്രാക്ഷൻ, റൈറ്റ്? ജഡത്തിന് ജഡത്തോട് അട്രാക്ഷൻ. ജഡം എന്ന് പറഞ്ഞാൽ ശരീരം, ശരീരത്തിന് ശരീരത്തോട്. അതായത് ഇരുമ്പും കാന്തവും വെച്ച പോലെ നമ്മൾ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഒരു ക്ലാസ് കയറി ചെല്ലുമ്പോൾ എല്ലാ പെൺപിള്ളേരെയും നോക്കി കൂട്ടത്തിൽ ഒരുത്തിനെ കണ്ടപ്പോഴേക്കും ബുടുബുടു ബുടുബുടു എന്ന് നെഞ്ചത്തടിക്കുക. അത് ഒരു ഫിസിക്കൽ അട്രാക്ഷനാണ്. അതിൻ്റെ പേരാണ് ലസ്റ്റ്. അത് ഇരിക്കുന്ന എല്ലാ പിള്ളേർക്കും ആരോടെങ്കിലും തോന്നിയിട്ടുണ്ടാവും. യെസ്, യെസ്, ഇപ്പോഴും തോന്നൽ ഇപ്പോഴും ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇവിടെ വന്നിട്ടും ഏതോ ഒന്നിനെ ഒരാൾ നോട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാകാം. എക്സാക്ട്ലി. യെസ്. ഈ നിവിൻ പോളി ആസ് കമ്മിങ് ടു പ്രേമം, നിവിൻ പോളിക്ക് മറ്റേ ഫസ്റ്റ് മറ്റേ ചുരുളുമുടിയ പെണ്ണിനോട് തോന്നിയ സെയിം ഫീൽ. പക്ഷെ അത് പൊട്ടും. സിനിമയിലും പൊട്ടി. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചുമ്മാ ദിസ് ഈസ് ദ ലവ് ഓഫ് മൈ ലൈഫ് ഇവിടെ നോക്കാണ്, കാര്യമില്ല. അഡോണ പറഞ്ഞതിന്റെ സാരം മനസ്സിലായോ? നിങ്ങൾക്ക് ഇപ്പൊ ഉള്ള എല്ലാ പ്രണയവും പൊട്ടും. അത് പൊട്ടും. എത്ര ട്രൂ ആണെന്ന് നോക്കിയിട്ടും കാര്യമില്ല. ഈ പ്രായത്തിൽ പ്രണയം ഉണ്ടെങ്കിൽ അത് പൊട്ടും. പൊട്ടാനുള്ളതാണ് ഈ പ്രായത്തിലുള്ള പ്രണയം. അപ്പൊ അതിന് മനസ്സിൽ തയ്യാറായി, മനസ്സ് തയ്യാറായിക്കൊള്ളുക. വെറുതെ സമയവും ഊർജവും അതിന് വേണ്ടി കളയണ്ട. അത് പൊട്ടും. ആ ഉണ്ടാവുന്നതിൽ കുഴപ്പമില്ല, അത് ഏജിൽ ഉണ്ടാവുന്ന നോർമലാണ്. ബട്ട് അത് പൊട്ടും. എന്നിട്ട് വരുന്ന സെക്കൻഡ് വൺ ആണ്. സെക്കൻഡ് വൺ കുറച്ച് ട്രോമറ്റൈസിംഗ് ആണ്. സെക്കൻഡ് വൺ നമുക്ക് ഈ കോളേജ് ആ ഏജിലൊക്കെ ആകുമ്പോൾ, നമുക്ക് കുറച്ച് മെച്ചുവേർഡ് ഒക്കെ ആകുമ്പോൾ, ആ ഏജിലൊക്കെ ആകുമ്പോൾ ഉണ്ടാകുന്നതാണ്. അത് സോൾമേറ്റ് എന്ന് പറയും. സോൾമേറ്റ്. യെസ്. ആ ലവ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഉള്ളിലുള്ള എല്ലാം കഴിവുകളെ എൻ്റെ പാർട്ട്ണർ പുറത്തെടുക്കും, ആൻഡ് ആളുടെ ഉള്ളിലുള്ള എല്ലാ കഴിവുകളെ ഞാൻ പുറത്തെടുക്കും. ലൈക്ക് വി സപ്പോർട്ട് ഈച്ചതർ, വി ആർ ലൈക്ക് സോൾമേറ്റ് ടു ഈച്ചതർ. ഒരു ഭയങ്കര ഒരു ട്രൂ ലവ് എന്നൊരു ഫീലായിരിക്കും. ലൈക്ക് ദ സോൾമേറ്റ് സോൾമേറ്റ് ലവ്. നമ്മൾ വിചാരിക്കും ഇയാളായിരിക്കും മൈ വൺ ആൻഡ് ഓൺലി, മൈ പാർട്ട്ണർ, മൈ ഓൾ ആൻഡ് ഓൾ, എല്ലാം എല്ലാം എന്ന് വിചാരിക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതും പൊട്ടും. അതിൻ്റെ റീസൺസ് ലൈക്ക് ക്യാൻ ബി എനി റീസൺ, ബട്ട് അതും ലൈക്ക് അത് ഈ സിനിമയിൽ നിവിൻ പോളിക്ക് മറ്റേ സായിപ്പല്ലവി, സായിപ്പല്ലവി മലർ, മലർ ദ സെക്കൻഡ് ലവ്, മലർ സോൾമേറ്റ് ആയിരുന്നു. പക്ഷെ അതിപ്പോ പക്ഷെ എന്നാലും ഈ സായി പല്ലവി ടീച്ചർ അല്ലായിരുന്നോ? നിവിൻ പോളിയുടെ ടീച്ചർ അല്ലേ സിനിമയിൽ, അല്ലേ? ടീച്ചർ അല്ലായിരുന്നോ? അപ്പൊ അതിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചേ. ഒരു സോൾമേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ കണ്ടെത്തി നമ്മെ വളർത്തുന്ന ഗുരു. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങൾ കോളേജിൽ പ്രണയം തുടങ്ങുമ്പോൾ നിന്നെ ഒരു ബെസ്റ്റ് മ്യൂസിഷ്യൻ ആക്കാൻ അവൾ ശ്രമിക്കും, നിന്നെ ഒരു ബെസ്റ്റ് ആർട്ടിസ്റ്റ് ആക്കാൻ ശ്രമിക്കും. നീ എല്ലാത്തിലും ഫസ്റ്റ് വേണം വാങ്ങണം എന്ന് അവൾ ചിന്തിക്കും, അല്ലെങ്കിൽ അവൻ ചിന്തിക്കും. ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. പക്ഷേ ആ പ്രണയവും പൊട്ടും. കുട്ടൂസേ, കോളേജ് കുമാരിക്ക് ഒരു വർഷമായിട്ട് കോളേജിൽ അങ്ങനെ സോൾമേറ്റ് വല്ല ഉള്ളതായിട്ട് അറിവുണ്ടോ? നോ 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 സോ ഫാർ നോ നോ
ഇനി എങ്ങാനും കോളേജിൽ നിനക്ക് നല്ല ഒരു സോൾമേറ്റ് ആയിട്ടൊരു പയ്യൻ വന്നു, നിനക്ക് അവനോടോ അവന് നിന്നോടോ ഇഷ്ടം തോന്നിയാൽ നീ അതാദ്യം ആരോട് പോയി പറയും? ചാച്ചിയോട്. അന്റെ അമ്മയോട് പറയാത്ത? ആ അങ്ങനെ പറ രണ്ടുപേരോടും പറ. കഴിഞ്ഞ ദിവസം നടന്നൊരു കാര്യം, എടീ നീ ആ മൊബൈൽ മോഷണക്കഥ ഒന്ന് പറഞ്ഞു കൊടുത്തെ എനിക്ക്, ഇവരോടൊരു കാര്യം പറയണം. പിന്നെ ഞാൻ നടന്നൊരു കാര്യം കേട്ടോ. സോ സൺഡേ ബാംഗ്ലൂരിലാണോ ഞാൻ താമസിക്കുന്നത്? സോ സൺഡേ ഞങ്ങൾ ഔട്ടിങ്ങിന് പോയി, സിനിമ കാണാൻ പോയി. മറ്റേ ഡെഡ്പൂൾ വോൾവെറിൻ പടം കണ്ടിട്ടുണ്ടോ? ആ പടം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുവാണ്. സോ ഞങ്ങൾ ചെല്ലകട്ട മെട്രോന്ന് ഞങ്ങളുടെ ഹോസ്റ്റലിലോട്ട് ഒരു 1.5 kilometers നടക്കാനുണ്ട്. സോ രാത്രി ഒരു 8:30 ആയി. സോ ഞങ്ങളെല്ലാവരും ഒരുമിച്ച്, ഓ സൗണ്ട്, സോ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ നടക്കുവാണ്. ഇരുട്ടാണ്, ഞങ്ങളുടെ ഹോസ്റ്റലിലോട്ട് നടക്കുന്ന ടൈമില് എൻ്റെ ഫ്രണ്ട് കൗസ്തുബ് എന്നാണ് അവൻ്റെ പേര്, അവനിങ്ങനെ അവൻ്റെ ഫോണിൽ ലൈക്ക് അമ്മയോട് അങ്ങോട്ട് ടെക്സ്റ്റ് ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിലായിട്ടാണ് നടക്കുന്നത്. ആൻഡ് ബൈക്കിൽ 3 people ബൈക്ക് ഇങ്ങനെ പോയിട്ട് ആളുടെ ഫോൺ ഇങ്ങനെ സ്നാച്ച് ചെയ്തിട്ട് പോയി. അവൻ ബൈക്കിൻ്റെ പിന്നാലെ കുറേ ഓടി. പിന്നെ ഏതോ ഒരു സ്ട്രേഞ്ചറിലെ കാറിൽ ചേട്ടാ ചേട്ടാ വണ്ടി തീർത്ത്, ഇംഗ്ലീഷും അറിയില്ല കന്നഡയും അറിയില്ല, വി നീഡ് ഗോ ചേസ് ബൈക്ക് കാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ആൾ കയറി ചേസ് ചെയ്ത് ബട്ട് കിട്ടിയില്ല. ഞങ്ങൾ ഹോസ്റ്റൽ വാർഡിനോടൊക്കെ ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. അവർ പറഞ്ഞത് ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു ഫയൽ എ കംപ്ലയിൻറ്റ് ബിക്കോസ് നമുക്ക് പറയാൻ പറ്റില്ല, ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ്. അവരുടെ ഫോൺ പോയത് പോയി. സോ അവൻ്റെ ഫോൺ പോയി. ഫോൺ പോയിട്ട് നീ ആദ്യം ആരെ വിളിച്ചു ആ കാര്യം പറ. യാ ഫോൺ പോയതിന് ഉടനെ സ്പോട്ടിൽ തന്നെ ഞാൻ ചാച്ചേനെ അമ്മേനെ വിളിച്ചു. ഇവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചാച്ച ഞങ്ങൾ ഇന്നെടുത്ത് നിൽക്കുന്നു, ഇന്നതുപോലെ ബൈക്കിൽ 3 people വന്നു, കൗസ്തുബിൻ്റെ ഫോൺ സ്നാച്ച് ചെയ്ത് പോയി, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് വിളിച്ചു. ഇവൾ എന്നെ വിളിച്ചു എന്നറിഞ്ഞ ഇവളുടെ കൂട്ടുകാരിലും ചിലർ എന്തിനാണ് അപ്പനെയും അമ്മനെയും വിളിച്ച് പറഞ്ഞതെന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കി. അപ്പോൾ വഴക്കുണ്ടാക്കിയപ്പോൾ ഇവൾ ചോദിച്ചു അതെന്താ അവരോട് പറഞ്ഞാലെന്ന്. അപ്പം കൂട്ടുകാർ പറഞ്ഞത് അവർ കൂടുതൽ പേടിക്കുകയും അടുത്ത പ്രാവശ്യം നമ്മളെ പുറത്തു പോകുന്നതിൽ നിന്ന് റെസ്ട്രിക്ഷൻ വെക്കുകയും ചെയ്യും, അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊന്നും മാതാപിതാക്കളെ വിളിച്ചറിയിക്കരുതെന്ന് പറഞ്ഞു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഈ ചിന്ത ഒരിക്കലും മക്കൾക്കുണ്ടാവരുത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഭൂമിയിൽ മാതാപിതാക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഒരാൾക്കും നിങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല. ചങ്ക് ബ്രോ എന്ന് പറഞ്ഞാലും കുടുങ്ങിയാൽ അവർ ജീവനം കൊണ്ട് ഓടിക്കളയും. അവിടെയും നിങ്ങൾക്ക് ചങ്ക് പറിച്ചു തരാൻ മാതാപിതാക്കളെ ഉണ്ടാവുള്ളൂ. എനിക്കൊരു റിക്വസ്റ്റേ ഉള്ളൂ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എവിടെ എന്ത് അപകടം വന്നാലും മാതാപിതാക്കളോട് അറിയിച്ചാൽ അവർ ഭയപ്പെടുമെന്ന് ഭയപ്പെടുകയോ അവർ റെസ്ട്രിക്ഷൻ വെക്കുമെന്ന് ഭയപ്പെടുകയോ ചെയ്യരുത്. നിങ്ങൾ തുറന്ന് മാതാപിതാക്കളോട് പറഞ്ഞിരിക്കണം. ഇനി ഇത് പറഞ്ഞതിന് പേരിൽ നിങ്ങളെ തല്ലുന്ന മാതാപിതാക്കളാണെങ്കിലും പറയണം. ചില മാതാപിതാക്കൾക്ക് വിവരമില്ല, നിങ്ങൾ നിങ്ങളുടെ വിഷമം വിളിച്ചു പറയും ആദ്യം 4 തെറിയാ പറയാം. നിങ്ങൾ കുടുങ്ങിയിരിക്കുന്ന അവർ ചിന്തിക്കില്ല, 4 തെറി പറയും. തന്നോട് ആര് പറഞ്ഞാൽ അവിടെ പോകാൻ, മറ്റവനെ മറിച്ചവനെ. നീ സത്യം പറഞ്ഞു എന്നല്ല അവർ മനസ്സിലാക്കുക, എങ്കിൽ പോലും നിങ്ങൾ മാതാപിതാക്കളോട് സത്യം തുറന്നു പറയണം. മൂന്നാമത്തെ പ്രണയത്തിന്റെ പേരാണ് കമ്മിറ്റ്മെന്റ്. സോ ഇതാണ് സെറ്റ് ആവുന്ന എന്ന് ഹെലൻ ഫിഷറുടെ തിയറി പറയുന്നു. സോ അതെന്ന് പറയുമ്പോൾ നമ്മളൊരു ലവിലല്ലല്ലോ തുടങ്ങുന്നത്, കമ്മിറ്റ്മെന്റിലല്ലേ തുടങ്ങുന്നത്? കമ്മിറ്റ്മെന്റ് നമ്മളൊരു തീരുമാനം, ഒരു ഡിസിഷൻ എടുക്കുവാണ്, ലൈക്ക് ഇവൾ അല്ലെങ്കിൽ ഇവൻ ആയിരിക്കും എന്റെ പാർട്ട്ണർ ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്, ലൈക്ക് വാട്ട് എവർ ഹാപ്പൻസ്, എന്ത് നടന്നാലും ഐ വിൽ ബി വിത്ത് ഹർ ഓർ ഹിം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ശ്രദ്ധിച്ചോ, കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് ജോലി ചെയ്ത് സ്വന്തമായി ഞാൻ സമ്പാദിച്ച് നല്ല അഭിമാനിയായിട്ട് ഇങ്ങനെ നടക്കുമ്പം എനിക്ക് തോന്നുകയാണ് ഒറ്റയ്ക്ക് ജീവിച്ചാൽ പോരാ, എനിക്കൊരു പെൺകുട്ടി കൂട്ടിന് വേണം. അല്ലെങ്കിൽ ഇവർക്ക് തോന്നുകയാണ് ഞാൻ ജോലിയൊക്കെ ആയി കാശൊക്കെ ആയി, പക്ഷെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ പോരാ, എനിക്ക് കൂട്ടിനൊരാണ് വേണം. അങ്ങനെ ചിന്തിക്കുന്ന കാലത്ത് ഒന്നെങ്കിൽ സെയിം കമ്പനിയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ വെച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിൽ വെച്ച്, അല്ലെങ്കിൽ ആരെങ്കിലും പ്രപ്പോസൽ കൊണ്ടുവന്ന് ഒരു പയ്യനെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുമ്പോൾ ഒരു തീരുമാനം എടുക്കുകയാണ്, ഇവൾ നല്ലവളാണെങ്കിലും ചീത്തയാണെങ്കിലും മരണം വരെ ഞാൻ പോറ്റിക്കൊള്ളാം, ഇവൻ നല്ലവനാണെങ്കിലും ചീത്തയാണെങ്കിലും മരണം വരെ ഇവൻ്റെ കൂടെ ജീവിച്ചോളാം, ഇതിൻ്റെ പേരാണ് കമ്മിറ്റ്മെൻറ്റ്. ഒന്നുറക്കെ പറയാം, ഇതിൻ്റെ പേരെന്താണ്? ആ കമ്മിറ്റ്മെൻ്റ് എടുത്ത് വിവാഹം കഴിച്ചാൽ അത് നിലനിൽക്കും, അത് മരണം വരെ ഉണ്ടാവും. അപ്പോൾ അഡോണ, ബാബി, അണുണ്ട, ഒന്നാമത്തത് പൊട്ടി, ഒന്നാമത്തെ പൊട്ടി, ലാസ്റ്റ് പൊട്ടി, രണ്ടാമത്തത് കാത്തിരുന്നോ, തേർഡ് വൺ മാത്രമേ ജയിക്കുള്ളൂ. അപ്പൊ അതിന് മൈൻഡ് പ്രിപ്പയർ ചെയ്തു. അപ്പൊ ഈ മൂന്നെണ്ണത്തിന് കൂടുതലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ. വാട്ട് വിൽ ദേ ഡു? മനസ്സിലായില്ല. മൂന്ന് പ്രണയത്തിനേക്കാളും കൂടുതൽ ഉണ്ടാവുമല്ലോ എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ, വാട്ട് വിൽ ദേ ഡു? മൂന്നും പൊട്ടി നാലും പൊട്ടി ഇങ്ങനെ പൊട്ടി പോകുന്നവരാ, ഒന്ന് കിട്ടുന്നത് വരെ തുടർന്നുകൊണ്ടിരിക്കുക, അല്ലാതെ ഞാൻ എന്ത് പറയും? ഓക്കെ, അറിയില്ല. കാരണം ഹെലൻ ഫിഷർ പറഞ്ഞത് മിനിമം 3 ആണ്, മാക്സിമം നമ്പർ പറഞ്ഞിട്ടില്ല. എത്ര പ്രണയവും വന്നു പോകാം ജീവിതത്തിൽ, അതിനൊരു ലിമിറ്റില്ല. പക്ഷേ ഈ ആദ്യത്തെ ലെസ്റ്റും
സോൾമേറ്റും പൊട്ടും എന്നുള്ളത് ഉറപ്പാണ്. 1% ഹെലൻ ഫിഷർ പറഞ്ഞത് 1% ലെസ്റ്റ് തന്നെ സോൾമേറ്റായി മാറുകയും സോൾമേറ്റ് തന്നെ കമ്മിറ്റ്മെൻറ്റിലേക്ക് മാറുകയും അവർ തന്നെ വിവാഹം കഴിച്ച് ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് 7-ാം ക്ലാസ്സിൽ നിന്ന് പ്രണയം തുടങ്ങി, അത് കോളേജിലും തുടർന്നു, അത് ജോലികാലത്തും തുടർന്നു, അവർ തന്നെ വിവാഹം കഴിച്ചു. പക്ഷേ അവരുടെ ഒരു ഗുണം പറഞ്ഞത് അവർ മരിക്കുമ്പോൾ ഭർത്താവ് മരിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഭാര്യ മരിക്കും, അല്ലെങ്കിൽ ഭാര്യ മരിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഭർത്താവ് മരിക്കും. അത്രയും ബോണ്ടുള്ള 1% ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അടോണയുമില്ല, ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ കുട്ടികളും ആ 1%ൽ ഇല്ല. അതുകൊണ്ട് അതാരും പ്രതീക്ഷിക്കേണ്ട കേട്ടോ, നിങ്ങൾക്കതില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പ്രധാനമായി മനസ്സിലായത് ഇപ്പോഴത്തെ പ്രണയം പൊട്ടി, ഇനി വരാൻ പോകുന്ന പ്രണയവും പൊട്ടി, അത് കഴിഞ്ഞിട്ട് വരുന്നത് മാത്രമേ ജയിക്കുള്ളൂ. ഇനി